എന്ത് കളറാ? യെല്ലോ. ഈ മൊത്തം 20 പിസ്തയുടെ ഷെൽസ് ആണ് ഉള്ളത് അതിൽ അത് 10 10 ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്നിട്ട് അതിൽ മഞ്ഞ കളർ അടിച്ചിട്ടുണ്ട് അകത്ത് മഞ്ഞ കളർ അടിച്ചിട്ടുണ്ട് പിന്നെ സൈഡിലായിട്ട് റെഡ് കളറും പിസ്തയുടെ ഷെല്ലിൽ സൈഡിലായിട്ട് റെഡ് കളറും അടിച്ചു എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങനെ കമഴ്ത്തി വെക്കണം ഷേപ്പിന് കമഴ്ത്തി വെക്കണം ടെൻ ഷെൽസ് ആണുള്ളത് അത് മൊത്തം ഒരു റൗണ്ട് ഷേപ്പിന് അത് കമഴ്ത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒട്ടിക്കാൻ പരസ്പരം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫെവിക്വിക്ക് എടുക്കുവാണ് ഫെവിക്വിക്ക് വെച്ചിട്ട് ഇത് പരസ്പരം ഒട്ടിച്ചു കൊടുക്കുവാണ് ഇതിൻ്റെ മേളിൽ ഗമ്മ വെക്കുവാണ് ഫെവിക്വിക്ക് ഇതിൻ്റെ മേളിലായിട്ട് ഷെല്ലിൻ്റെ മേളിലായിട്ട് ഫെവിക്വിക്ക് വെക്കുവാണ് വൺ റോ എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് ഒരു പ്ലാസ്റ്റിക് റൗണ്ട് ഷേപ്പിന് വെട്ടിയിട്ട് അത് അതിൻ്റെ മേളിലേക്ക് വെച്ചു റൗണ്ട് ഷേപ്പിന് വെട്ടി ഒരു പ്ലാസ്റ്റിക് നെക്സ്റ്റ് സെറ്റ് ഓഫ് പിസ്ത ഷെൽസും നേരത്തെ ചെയ്തതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിന് ആക്കി എടുക്കണം
അടുത്തായിട്ട് ഫെവിക്വിക്ക് വെച്ച് ഇത് ഒട്ടിച്ചെടുക്കാം. ഇതിന്റെ പുറത്ത് ഓരോ ഡ്രോപ്പ് ഫെവിക്വിക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്ത പോളിത്തീൻ കവറ് ഇതിന്റെ പുറത്ത് പ്ലാസ്റ്റിക് കവർ ഇതിന്റെ പുറത്ത് ഒട്ടിക്കാം. ഷെൽസ് എല്ലാം ഒരേ വലിപ്പമാണെങ്കിൽ നല്ലതായിരിക്കും. ഫെവിക്വിക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം, കയ്യിൽ പറ്റി പിടിച്ചാൽ വളരെ ഡേഞ്ചറാണ്. എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനം വെച്ചിട്ട് ഇതിങ്ങനെ എന്നിട്ട് കുറച്ചുനേരം വെയിറ്റ് ചെയ്യാം. സ്പോഞ്ചിൽ ബ്ലാക്ക് ഒരു സ്പോഞ്ച് എടുത്തിട്ട് അതിൽ ബ്ലാക്ക് കളർ അടിച്ചെടുക്കുക, എന്നിട്ട് അതിന് ഇതിനകത്തോട്ട് കയറ്റുക. ഇത് സൺഫ്ലവറിന്റെ അകത്ത് ആ ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒട്ടിക്കണം. അത് ഒട്ടിക്കാനായിട്ട് നമുക്ക് അടുത്ത് എടുക്കാം. നമ്മുടെ സൺഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം മാത്രം ബാക്കി വന്നിരിക്കുന്നു കേട്ടോ.